Hi guys! Today I'm going to discuss an overall idea about OET listening subtest. OET listening subtest is an overall idea. Exam is going to be how the details are going to be. Skip the video full light. Listening in a subtest is the OET exam in the first subtest is listening. If we are practicing in the time, we are academy listening in the academy. Our first exam is listening. If listening, we have a headphone on the table. We can adjust the volume and we can adjust the volume. If we don't have a volume, we can better. If we have a medium volume, we can clear it. In case we have an audio, we don't have any tension. നമ്മൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒക്കെ ഓൾറെഡി എക്സാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ നമുക്ക് പറഞ്ഞു തരും ഓരോ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് തരും ലിസണിംഗ് ആണെങ്കിലും ലിസണിംഗിന് മുമ്പ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും റീഡിംഗ് ആണെങ്കിൽ റീഡിംഗിന് മുമ്പ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ബോതേർഡ് ആവേണ്ട ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇനി ലിസണിംഗിൻ്റെ സബ്ജെക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിസണിംഗ് സബ്ജെക്റ്റിൻ്റെ പാർട്ട് എയിൽ രണ്ട് എക്സ്ട്രാക്റ്റുകളാണുള്ളത് ടോട്ടൽ 24 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓരോ എക്സ്ട്രാക്റ്റിനും 12 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇനി ഈ ഓരോ എക്സ്ട്രാക്റ്റിനകത്തും ഈ ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ട് നമുക്ക് കുറച്ച് ടൈം തരുമല്ലോ അപ്പോൾ ഈ എക്സ്ട്രാക്ട് പ്ലേ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 30 seconds ടൈം ഉണ്ടായിരിക്കും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വായിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്ക് കീവേഡ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാം നല്ലപോലെ ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ ആ 12 ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം വായിച്ച് മനസ്സിലാക്കി അതിനുശേഷം 30 seconds കഴിയുമ്പോൾ ഒരു ബീപ് സൗണ്ട് കേൾക്കും ഈ ബീപ് സൗണ്ട് കേട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഓഡിയോ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് പ്ലേ ചെയ്യാൻ പോവുകയാണെന്നാണ് അപ്പോൾ നമ്മൾ എവിടെ വരെയാണോ വായിച്ച് നിർത്തിയത് അവിടെ നിർത്തിയിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ശ്രദ്ധിച്ച് ആദ്യം തൊട്ട് നോക്കിയിരിക്കുക കാരണം നമ്മൾ ബാക്കി വായിക്കാനുണ്ട് അത് വായിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ആദ്യത്തെ ആൻസേഴ്സ് കിട്ടിയെന്ന് വരത്തില്ല സോ എവിടെ വരെയാണോ വായിച്ച് അവിടെ നിർത്തിയിട്ട് നമ്മൾ ലിസൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക നല്ലപോലെ അതിനുശേഷം സെക്കൻഡ് എക്സ്ട്രാക്ട് തുടങ്ങുന്നതിന് മുമ്പും വീണ്ടും ഒരു 30 seconds ടൈം നമുക്കുണ്ടായിരിക്കും എന്തിനാണ് ഈ നമ്മുടെ അടുത്ത സെക്കൻഡ് എക്സ്ട്രാക്റ്റിലെ ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ട് ഈ പാർട്ട് എ എന്ന് പറയുന്നത് മെയിൻലി പേഷ്യൻ ലെഡ് ഡയലോഗ്സ് ആയിരിക്കും അതായത് എന്തെങ്കിലും ഒരു കൺസൾട്ടേഷൻ ഒക്കെ ആയിരിക്കും അതിന് പേഷ്യൻസ് ആണ് നമ്മുടെ ആൻസേഴ്സ് മെയിൻലി പേഷ്യൻ്റ് പറയുന്നതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് ചിലപ്പം ഫിസിക്കൽ എക്സാമിനേഷൻ്റെ ഒക്കെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്നതായിരിക്കും ആൻസർ സോ രണ്ട് പേരുടെയും കോൺവെർസേഷൻ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഡോക്ടേഴ്സ് പറയുന്നതായിരിക്കും ഈ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഹെഡിങ്സ് പറയലും അപ്പോൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഡോക്ടർ പറയുന്നത് ശ്രദ്ധിച്ചാലേ നമുക്കത് ചിലപ്പം മനസ്സിലാവും ഡോക്ടറും നേഴ്സും അല്ലെങ്കിൽ ഡയറ്റീഷ്യനും ആര് വേണമെങ്കിലും ആകാം കേട്ടോ ഒരു രണ്ട് പേര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും വരുന്നത് അടുത്തത് ഇതിന് മെയിൻലി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൻ്റെ അടുത്ത് ഒരു ബ്ലാങ്ക് സ്പേസ് കാണും അവിടെയാണ് നമ്മൾ കേട്ടിട്ട് ആൻസർ ചെയ്യേണ്ടത് നമ്മൾ എന്താണോ കേൾക്കുന്നത് അത് എക്സാക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ എഴുതി വെക്കുക ഇനി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാലും മൈനർ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ ടൈപ്പോസ് ഒക്കെ അവർ എന്ത് ചെയ്യുന്നറിയാമോ കുഴപ്പമില്ല എന്ന് വിചാരിക്കും പക്ഷേങ്കിൽ മീനിങ് തന്നെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് മാർക്ക് തരത്തില്ല നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ വേണമെങ്കിലും സ്മോൾ ലെറ്ററിൽ വേണമെങ്കിലും എഴുതാം പക്ഷെ നല്ല ക്ലിയർ ആയിട്ട് എഴുതുക ഇനി നമുക്ക് പാർട്ട് ബി നോക്കാം പാർട്ട് ബിയിൽ 6 ഷോർട്ട് എക്സ്ട്രാക്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് 6 questions ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനും 3 ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ എക്സ്ട്രാക്റ്റ് പ്ലേ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് ഒരു 15 seconds ടൈം ഉണ്ടായിരിക്കും എന്തിനാണെന്നറിയാമോ ഈ ക്വസ്റ്റ്യനും ഈ ഓപ്ഷൻസും നോക്കാനായിട്ട് അപ്പം ഓരോ ക്വസ്റ്റ്യനും ഓരോ എക്സ്ട്രാക്റ്റുകളായിരിക്കും ഈ എക്സ്ട്രാക്റ്റിന് മുമ്പ് 15 seconds ടൈം ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത് അതേപോലെ ഈ ഫസ്റ്റ് എക്സ്ട്രാക്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ബീപ് സൗണ്ട് കേൾക്കും ഈ 30 seconds അല്ലെങ്കിൽ 15 seconds ഒക്കെ ടൈം എല്ലാത്തിൻ്റെയും എയിലാണേലും ബിയിലാണേലും സിയിലാണേലും ആ ടൈം കഴിഞ്ഞിട്ട് ഇവരൊരു ബീപ് സൗണ്ട് ഇടും അതായത് നമ്മൾ ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പാർട്ട് ബിയിലാണെങ്കിൽ 15 seconds കഴിയുമ്പം നമുക്കൊരു ബീപ് സൗണ്ട് കേൾക്കും അപ്പം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക അവർ പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങുക വായിക്കുന്നത് നിർത്തിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അടുത്ത എക്സ്ട്രാക്ട് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും നമുക്കൊരു 15 seconds ടൈം തരും അടുത്ത ക്വസ്റ്റ്യൻ ആൻഡ് ഓപ്ഷൻസ് നോക്കാനായിട്ട് അതേപോലെ 6 questions ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അടുത്തത് പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ പാർട്ട് സിയിൽ തന്നെ 2 എക്സ്ട്രാക്റ്റുകൾ ഉണ്ടായിരിക്കും അതിൽ ഫസ്റ്റ് എക്സ്ട്രാക്റ്റിൽ 6 questions സെക്കൻഡ് എക്സ്ട്രാക്റ്റിലും 6 questions അങ്ങനെ ടോട്ടൽ 12 questions ഉള്ള എക്സ്ട്രാക്റ്റുകളായിരിക്കും ഇവിടെ പാർട്ട് സിയിൽ വരുന്നത് ഓക്കെ ഫസ്റ്റ് എക്സ്ട്രാക്റ്റിലാണെങ്കിൽ നമുക്ക് 6 questions ഉണ്ടായിരിക്കും ഈ എക്സ്ട്രാക്റ്റ് പ്ലേ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 90 seconds ടൈം ഉണ്ടായിരിക്കും എന്തിനാണ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓപ്ഷൻസുമായിട്ട് നമ്മളൊന്ന് ഫെമിലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു 90 seconds ടൈം ഉണ്ടായിരിക്കും
ഈ 90 seconds ടൈമിൽ നമ്മൾ അത് ശ്രദ്ധിച്ച് വായിക്കാം. എന്നിട്ട് ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ എവിടെയാണോ വായിച്ചു നിർത്തിയത് അവിടെ നിർത്തിയിട്ട് നമ്മൾ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് എക്സ്ട്രാക്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും സെക്കൻഡ് എക്സ്ട്രാക്ട് നോക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓപ്ഷൻസ് നോക്കാനായിട്ട് നമുക്കൊരു 90 seconds ഉണ്ട്. അപ്പം നമ്മൾ സെക്കൻഡ് എക്സ്ട്രാക്റ്റിലെ നോക്കാം. അപ്പോൾ ആ 90 seconds തരുന്ന സമയത്ത് ഇപ്പുറത്ത് ഒരു ആൻസർ കിട്ടിയില്ലെന്ന് പറഞ്ഞ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണോ? ഇല്ല, അങ്ങനെ ചെയ്യരുത്. നമുക്കൊരു ആൻസർ കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് തൽക്കാലം വിടുക. എവിടെയാണോ അവർ പോകുന്നത് അത് ഇപ്പം അടുത്ത എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ അടുത്ത C2 പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ C2 ചെയ്യുക കേട്ടോ. അപ്പോൾ C1 ചെയ്തുകൊണ്ടിരിക്കരുത്. അപ്പം നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയി പാർട്ട് സി ഫുള്ളി കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കൊരു 2 minutes ടൈം തരും. എന്തിനാണെന്നറിയാമോ? ഈ ആൻസർ ഒന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ റീചെക്ക് ചെയ്യാൻ വരുന്ന 2 minutes നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നറിയാമോ? ഒന്ന്, പാർട്ട് എയിൽ നമ്മൾ ചില ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ അബ്രിവേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, ഇത് നമുക്ക് റബ് ചെയ്തിട്ട് എക്സ്പാൻഡഡ് ഫോം അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എന്താണ് പറഞ്ഞത് അത് എഴുതുക. ഫോർ എക്സാമ്പിൾ, CT scan നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി എന്നാണെങ്കിൽ നമ്മൾ CT scan ആണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ അത് റബ് ചെയ്തിട്ട് ഫുള്ളായിട്ടുള്ള എക്സ്പാൻഡഡ് ഫോം നമ്മൾ എഴുതുക. അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ആൻസേഴ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കറക്കി കുത്താനൊക്കെ ടൈം വേണമല്ലോ. അപ്പോൾ ഈ 2 minutes ടൈമിൽ അത് യൂട്ടിലൈസ് ചെയ്യുക. അതിനുശേഷം അവർ നമ്മളോട് പെൻസിൽ ഡൗൺ എന്നും ബുക്ക്ലെറ്റ് ക്ലോസ് ചെയ്യാനും പറയുകയാണെങ്കിൽ പറയുന്ന ഉടനെ തന്നെ പെൻസിൽ മാറ്റി വെച്ച് ബുക്ക്ലെറ്റ് ക്ലോസ് ചെയ്യുക. കാരണം നമ്മൾ പിന്നെയും നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മാൽ പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനമൊക്കെ കൊണ്ട് ഒട്ടിച്ചൊക്കെ വെക്കും. അത് നമുക്ക് പിന്നീട് മാർക്കിനൊക്കെ എഫക്റ്റ് ചെയ്യും, വിത്ത്ഹോൾഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവർ പെൻസിൽ ഡൗൺ പറഞ്ഞാൽ പെൻസിൽ ഡൗൺ ചെയ്യുക, ബുക്ക്ലെറ്റ് ക്ലോസ് ചെയ്യുക. പിന്നെ നമ്മൾ അവരെ കളക്ട് ചെയ്തുകൊണ്ട് പോകും. അതിനുശേഷം നമുക്ക് എന്താണ് അടുത്ത സബ്ജെക്റ്റ് ആയിരിക്കും. അപ്പം ഈ ഇത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹെഡ്ഫോൺ ഉണ്ടല്ലോ, അത് ഊരിയിട്ട് നമ്മൾ അതേ ടേബിളിൽ തന്നെ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ താഴെയൊന്നും പോകാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ ലിസ്ണിംഗ് സബ്ജെക്റ്റിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. നമ്മൾ എക്സാം ഹാളിൽ കയറിയതിന് ശേഷമുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എക്സാം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് ഷാരിക ഫ്രം ടീച്ചേഴ്സ് അക്കാഡമി.